സാമ്പിളുകളാണ് പരിശോധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അറുപത് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ പേർ സംസ്ഥാനത്തിന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗമുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ട് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ിൽ രണ്ട് ലക്ഷത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും പതിനായിരത്തി എൺപത്തി പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ് പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ പത്തിന് മുകളിലുള്ള തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് വാർഡുകളാണ് ഉള്ളത് ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാകും ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി അറുനൂറ്റി പുതിയ രോഗികളിൽ അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പേർ വാക്സിനേഷന് അർഹരായിരുന്നു ഇവരിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർ ഒരു ഡോസ് വാക്സിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പേർ രണ്ട് ഡോസ് വാക്സിനും എടുത്തിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി നാലു പേർക്ക് വാക്സിൻ ലഭിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കോവിഡ് വാക്സിനുകൾ ആളുകളെ അണുബാധയിൽ നിന്നും ഗുരുതര അസുഖത്തിൽ നിന്നും സംരക്ഷിക്കുകയും ആശുപത്രിവാസത്തിന്റെയും മരണത്തിന്റെയും സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്നു ഒക്ടോബർ പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള കാലയളവിൽ ശരാശരി തൊണ്ണൂറ്റിയെണ്ണായിരത്തിയൊന്ന് കേസുകൾ ചികിത്സയിലുണ്ടായിരുന്നതിൽ രണ്ട് ശതമാനം പേർക്ക് മാത്രമാണ് ഓക്സിജൻ കിടക്കകളും ഒന്ന് ദശാംശം അഞ്ച് ശതമാനം പേർക്ക് മാത്രമാണ് ഐസിയുവും ആവശ്യമായി വന്നത് ഈ കാലയളവിൽ കഴിഞ്ഞ ആഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ കേസുകളിൽ ഏകദേശം കുറവുണ്ടായി പുതിയ കേസുകളുടെ വളർച്ചാ നിരക്കിൽ മുൻ ആഴ്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപത് ശതമാനവും